ഹലോ ഡിയേഴ്സ്, അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. മക്കളെ, നമ്മളുടെ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 13 നമ്മളുടെ പരീക്ഷ ആരംഭിക്കുന്നത്. 9ാം ക്ലാസ്സുകാർക്ക് മാർച്ച് 13 1ാം ഭാഷ പേപ്പർ 1 ആണ്. 8ാം ക്ലാസ്സുകാർക്കും 1ാം ഭാഷ പേപ്പർ 1 ആണ്. സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെയാണ്. ചൊവ്വാഴ്ച 14/3/2023 1ാം ഭാഷ പേപ്പർ 2 ആണ്. അതിലാണ് രണ്ട് ആളുകൾക്കും, 8ാം ക്ലാസ്സുകാർക്കും 9ാം ക്ലാസ്സുകാർക്കും. ഇനി അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, 1:30 മുതൽ 4:45 വരെ ഇംഗ്ലീഷ് ആണ് 9ാം ക്ലാസ്സിന്. അതുപോലെ മാത്സ് ആണ് 8ാം ക്ലാസ്സുകാർക്ക്. 8ാം ക്ലാസ്സുകാരുടെ മാത്സ് പരീക്ഷ ഇത്തവണ നേരത്തെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത ദിവസം വെള്ളിയാഴ്ച ഹിന്ദിയാണ്. മാത്സ് പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഇല്ല എന്ന കാര്യം 8ാം ക്ലാസ്സുകാർ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ കലാകായിക പ്രവൃത്തി പരിചയമാണ് 8ാം ക്ലാസ്സുകാർക്ക് 17/3 വെള്ളിയാഴ്ച. ഇനി അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് ആണ് 9ാം ക്ലാസ്സിന്. അതുപോലെ സോഷ്യൽ സയൻസ് തന്നെയാണ് 8ാം ക്ലാസ്സിനും പരീക്ഷ വരുന്നത്. അടുത്ത ദിവസം കെമിസ്ട്രി ആണ് 9ാം ക്ലാസ്സുകാർക്ക്, ഇംഗ്ലീഷ് ആണ് 8ാം ക്ലാസ്സുകാർക്ക്. ഇനി 24ാം തീയതിയാണ് നമ്മളുടെ മാത്സ് പരീക്ഷ. 9ാം ക്ലാസ്സുകാരുടെ മാത്സ് പരീക്ഷ 24ാം തീയതിയാണ്. അന്ന് 8ാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ പേപ്പറുകളുടെ പരീക്ഷയാണ് 24ാം തീയതി. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത 27ാം തീയതിയാണ് അടുത്ത പരീക്ഷ. 9ാം ക്ലാസ്സുകാർക്ക് ഫിസിക്സ് ആണ്. അന്ന് 8ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ല. അടുത്ത ദിവസം ബുധനാഴ്ച 29ന് നിങ്ങൾക്ക് ബയോളജിയാണ്. 9ാം ക്ലാസ്സുകാർക്ക് ബയോളജിയാണ്. 8ാം ക്ലാസ്സുകാർക്ക് അന്നും പരീക്ഷയില്ല. 30ാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ അവസാനിക്കുന്നത്. അവസാന ദിവസം നിങ്ങൾക്ക് കലാകായിക പ്രവൃത്തി പരിചയവും, 9ാം ക്ലാസ്സുകാർക്ക് കലാകായിക പ്രവൃത്തി പരിചയവും, 8ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി പരീക്ഷയുമാണ്. അങ്ങനെ 13ന് ആരംഭിക്കുന്ന പരീക്ഷ 30ാം തീയതി അവസാനിക്കുന്നതായിരിക്കും. സോ നമ്മളുടെ മുന്നിൽ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ടൈം ടേബിൾ വന്നതോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും മോട്ടിവേഷനും സ്റ്റഡി ടിപ്പും എല്ലാം സൈലത്തിന്റെ ഈ ചാനലിൽ ലഭ്യമായിരിക്കും. മക്കളെ, നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ടതില്ല. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾ പരീക്ഷ അവസാനിക്കുന്നത് വരെ, ആ മൊമെന്റ് വരെ ഞങ്ങളുടെ കൂടെ വരിക. അത്രയും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പരീക്ഷയുള്ള ഒരു ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ദിവസത്തെ പരീക്ഷ നടക്കുക മാർച്ച് 31നായിരിക്കും. മാർച്ച് 30ന് തീരേണ്ട പരീക്ഷ. അങ്ങനെ എന്തെങ്കിലും ഒരു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാർച്ച് 31നായിരിക്കും അവസാനിക്കുക. സോ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.